ാരമാണെന്ന് കരുതി ചകയാക്കണ്ട കാനൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളണം ഹലോ മച്ചമാരെ എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചെക്കൻ അതായത് ബി എം ആറിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് അപ്പോൾ ഇവൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് ആരും ബാക്ക് ബാക്കടിച്ച് പോകേണ്ടിയില്ല കാരണം എന്ന് വെച്ചാൽ അവൻ്റെ നൈറ്റ് വ്യൂ അതാണ് നിങ്ങൾ കാണുന്നത് കാരണം ഒരു അടിപൊളി മോഡാണ് പിന്നെ കുറേ ന്യൂ കോൺസെപ്റ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു ട്രാഫിക് മോഡിനെ കുറിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി തന്നെ അറിയാം ഒരു അടിപൊളി ട്രാഫിക് മോഡാണ് ഏകദേശം ഒരു ഒറ്റ ആഴ്ച കൊണ്ട് എൺപത്തൊന്ന് കെ അതായത് എൺപത്തൊന്നായിരം ആൾക്കാരോളം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഒരു ട്രാഫിക് മോഡാണിത് അപ്പോൾ നിങ്ങൾക്കറിയാലോ ആ ഒരു ട്രാഫിക് മോഡിൻ്റെ ആ ഒരു പവർ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായി കാണും അപ്പോൾ എന്തായാലും ഞാൻ ഒരു ട്രാഫിക് മോഡിനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഈ ഒരു മാപ്പിൽ റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്താ വെച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ വി എം ആറിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഈ ഒരു വണ്ടി ഇറക്കുന്ന നമ്മുടെ പി ആർ ക്രിയേഷനാണ് നിങ്ങൾക്ക് എത്രത്തോളം അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പി ആർ ക്രിയേഷൻ ഞാൻ കണ്ടിടത്തോളം വെച്ച് നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം യൂട്യൂബിൽ ഹാർഡ് വർക്ക് ചെയ്യണ ഒരു മച്ചാനാണ് നമ്മുടെ പി ആർ ക്രിയേഷൻ അപ്പോൾ ആ ഒരു മച്ചാൻ്റെ മോഡാണ് ഒന്നാമത്തെ അനിമേഷൻ ഗേറ്റ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു എൻജിൻ കവറാണ് രണ്ടാമത്തെ ആനിമേഷൻ ഗേറ്റ് ടോപ്പത്തെ വിൻഡോയും സൈഡ് ഗ്ലാസും മൂന്നാമത്തെ അനിമേഷൻ ഗേറ്റ് ഡ്രൈവർ ഡോറുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മച്ചാൻ്റെ ഫസ്റ്റ് മോഡാണിത് ഈ ഒരു മച്ചാൻ പ്രസ്മാത്രീഡിയിൽ ചെയ്ത് 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 അങ്ങനെ ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവായി നമ്മുടെ ദാസപ്പൻ ബി എം ആർ ഇറക്കിയ ആ ഒരു ടൈപ്പിലായിട്ടുള്ള ആ ഒരു ടൈപ്പിൽ അതായത് ഏകദേശം അതുപോലൊക്കെ തന്നെ ആൾ പഠിച്ച് ചെയ്തിട്ടുള്ള ഒരു മച്ചാനാണ് അപ്പോൾ എന്തായാലും ആൾക്ക് നിങ്ങൾ ആ ഒരു സപ്പോർട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന് നമുക്ക് ബി എസ് ത്രീ ടൈപ്പ് സ്റ്റെയറിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിറച്ച ടിബറ്റും ഫ്ലാഗ് കുറേ ഹാങ്ങിങ്സ് അതുപോലെ നമ്മുടെ ഇമോജീസ് നമ്മുടെ ടീം കെ ബി എസ് ആൻഡ്രോയിഡിൻ്റെ ബി എം ആർ വി ടു വന്ന പോലത്തെ കുറച്ച് ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ വെൽ ആയിട്ട് നല്ല രീതിക്ക് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ മിറും കാര്യങ്ങളൊക്കെ പക്കിയാണ് ഇപ്പോൾ ഞാൻ എല്ലാം ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് അതിൻ്റെ കാരണമാണ് നിങ്ങൾക്ക് കാണാത്ത അപ്പോൾ ഏതായാലും വണ്ടറി ഇൻറ്റീരിയർ ജസ്റ്റ് കാണിച്ചതാ അപ്പോൾ ഈ ഒരു ഇൻറ്റീരിയർ ആവില്ല നിങ്ങൾക്ക് റിലീസ് ആവുമ്പോൾ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടറി ആ ഒരു മച്ചാനോട് പറഞ്ഞിടത്തോളം ആ ഒരു വണ്ടർ എൺപത് പെർസെൻറ്റേജ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബട്ട് ഇൻറ്റീരിയറിൽ കുറച്ചുകൂടി വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വണ്ടി നോക്കുമ്പോൾ അറിയാം നല്ല രീതിക്ക് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു ത്രീഡിയാണ് ബട്ട് അത്ര വലിയ പെർഫെക്ഷൻ ഇപ്പോൾ കാണാനുള്ള വഴിയില്ല കാരണം വേറെ നല്ല ആളുടെ ഫസ്റ്റ് മോഡാണ് ആൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്ത് എന്തായാലും ആൾ സെറ്റാക്കി തരുന്നതായിരിക്കും അത് ചിലപ്പോൾ ഈ ഒരു മോഡനെ ഇതിലും നല്ല രീതിക്ക് ആൾ സെറ്റ് ചെയ്ത് തരാനുള്ള ചാൻസും കൂടുതലാണ് നമ്മളാരും ഒരു മോഡിനെയും കളിയാക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് മോഡ് ഇറക്കി തരുമ്പോൾ അത് നമ്മൾ നല്ല കൂടി കളിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് ഒരാൾക്കും നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് മോഡ് ഇറക്കി തരേണ്ട യാതൊരു ഇത് ആവശ്യമില്ല അപ്പോൾ നമ്മൾ പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ആ ഒരു ഇതാണ് കാരണം നമ്മൾ വേറെ ഒന്നും അവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണ് പിന്നെ ഒരു വണ്ടിയിലും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇതിന് മുമ്പും ഞാൻ വേറെ ഏതൊരു വണ്ടിയിൽ കണ്ടിട്ടുണ്ട് ഫ്രണ്ടിൽ വന്നിട്ട് ഇമോജി അതായത് നമ്മുടെ ആ ഒരു മീ ഇമോജി കുത്തിയ നിങ്ങൾക്ക് ജസ്റ്റ് കാണാലോ നമ്മുടെ ആ ഒരു പ്രൈവറ്റ് ബസ്സുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് അതുമായ ആ ഒരു ഇമോജി കുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതുമ്മ അവരെ നൈസായിട്ട് ഇമോജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി വന്നിട്ടുണ്ട് പിന്നെ താഴത്താണ് ഈ വാണിംഗ് ടാഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ അപ്പോൾ എന്തായാലും നിങ്ങൾ നൈറ്റ് വ്യൂ കാണാൻ ഒരിക്കലും മറക്കരുത് കാരണം നൈറ്റ് വ്യൂവിലാണ് ഈ ഒരു വണ്ട്ര മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്നുകൂടിയും കാണിച്ചു തരാങ്ങൾ വല്ല ആയിട്ടുള്ള ഒരു എന്താ പറയുക നല്ല രീതിക്ക് അതായത് ഈ ഒരു വണ്ടർ പുറത്തുനിന്ന് പുറത്തത്തെ വ്യൂവിനെക്കാട്ടും എനിക്കിഷ്ടം ഉള്ളിൽ നിന്ന് ഓടിക്കാനാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ട്രാഫിക്കിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങളും പറഞ്ഞുതരാം ഈ ഒരു ട്രാഫിക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അതിൻ്റെ ലുക്ക് ജസ്റ്റ് നോക്കുക കാരണം ആ ഒരു എക്സ്ട്രാ അതായത് എന്താ പറയുക എച്ച് ഡിയുടെ ആ ഒരു ഉന്നത തലമെന്നൊക്കെ വേണമെങ്കിൽ പറയാം എച്ച് ഡിഡി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇന്നിച്ച് സ്കീക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ള ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം അടിപൊളിയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേതൊരു ഇൻഡോനേഷ്യൻ യൂട്യൂബർ ഇറക്കിയിട്ടാണെന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും ഉള്ള ചാനലിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ലിങ്ക് ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ നൈറ്റ് വ്യൂ കണ്ടതിന് ശേഷം മാത്രം പോയി ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റോഡിൻ്റെ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ ടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ സ്വർഗ്ഗത്തിൽ പോലും ഇത്ര നല്ലൊരു സ്ഥലം ഉണ്ടാവില്ല പിന്നെ ആകാശം നിങ്ങൾക്കാണല്ലോ നമ്മുടെ ഈ നാട്ടിലുള്ള അതായത് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ആ ഒരു മേഘം ആകാശം ആ ഒരു രീതിക്കുള്ള സംഭവം അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാപ്പിൽ ഇങ്ങനെയാണെങ്കിൽ പുതിയ മാപ്സിൽ എങ്ങനെയാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം ഇത് പിന്നെ ഒരു കാര്യം ഏകദേശം ഒരു ത്രീ ജി ബി എബോ റാമുള്ള ആൾക്കാർ മാത്രം ഇത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക അതായത് ഈ ഒരു ട്രാഫിക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക കാരണം വേറെ ഒന്നല്ല നിങ്ങൾ എന്താ പറയുക ലോ എൻ ഡിവൈസ് ആണെങ്കിൽ നല്ല രീതിക്ക് ലാഗ് അടിക്കും ഇതിപ്പോൾ സിക്സ് ജി ബി ഉണ്ടായിട്ട് വരെ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നുണ്ട് കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ് അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഗെയിം കളിക്കുമ്പോൾ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അത്ര കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ ഇപ്പോൾ ഏതായാലും നമുക്ക് നൈറ്റ് വ്യൂയും കാര്യങ്ങളൊക്കെ നോക്കാം നൈറ്റ് ആണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയുകയുള്ളൂ അപ്പോൾ എന്തായാലും ചെക്കനെ നൈറ്റ് വ്യൂ കണ്ടിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോഴാണ് നൈറ്റ് ട്യൂവിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വണ്ടി കിട്ടുന്നുണ്ട് അതായത് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഒരു വണ്ടരെ ആ ഒരു പെർഫെക്ഷൻ കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല ഈ ഒരു വണ്ടിയോട് എനിക്ക് കൂടുതലായിട്ട് എന്തോ ഒരു ഒരു ഇഷ്ടം തോന്നിയെന്ന് പറയാം എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ഈ ഒരു ജീസസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കിന്നുള്ള കാരണമാണോ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം ജീസസ് നമ്മുടെ അവിടെയുള്ള വണ്ടിയാണ് കാരണം ആ ഒരു വണ്ടിയോട് പ്രത്യേക ഇഷ്ടമുണ്ട് അപ്പോൾ അതും പിന്നെ ഈ ഒരു ബി എം ആർ കോംബോയും കൂടി വന്നപ്പോൾ എന്താണോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് അപ്പോൾ എന്തായാലും ഓക്കെ നമുക്കേതായാലും വണ്ടര ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ഞാൻ ഹെഡ്ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം വേറെ സംഭവിച്ചാൽ എന്താ പറയുക ഈ ഒരു വീഡിയോക്ക് അത്യാവശ്യം നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നമ്മളെ ആ ഒരു വണ്ടർ ലുക്ക് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നമ്മൾ ഫസ്റ്റ് ഹെഡ് ഹെഡ്ലൈറ്റിൽ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് എല്ലാം നമ്മൾ ബ്രൈറ്റ് ലൈൻ ഇട്ടിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അടിയിൽ വന്ന് ആ ഒരു പച്ചതരത്തിൽ പച്ച സ്ട്രിപ്പ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം ഫോഗ് ലാമ്പ് കാര്യങ്ങൾ ഫോഗ് അല്ല സാധാരണ രീതിക്കുള്ള ലാമ്പ് വന്നിട്ടുണ്ട് പിന്നെ ഹെഡ്ലാമ്പ് പിന്നെ സൈഡിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതെന്നല്ല ഇതിൻ്റെ ഹസാറും കൂടി ഇട്ടാലാണ് വൻ്റെ മെയിൻ പരിപാടി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ആ ഒരു പണ്ടത്തെ സ്റ്റൈലിലുള്ള ആ ഒരു ബി എം ആർ നമുക്ക് തിരിച്ച് കിട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ഹസാറും കൂടി ഇടാൻ പോവുകയാണ് ഹസാർ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ക്യാബിനിൽ അടിപൊളിയായിട്ടൊരു വർക്കിംഗ് സ്റ്റേജാണ് വർക്ക് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ക്യാബിനിൽ അതുപോലെ തന്നെ പി ആർ ക്രിയേഷൻ എന്നൊക്കെ വേണ്ട അവിടെ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു മറ്റാൻ തന്നെ പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ടെക്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് വന്നിട്ടുണ്ട് ബാക്കിൽ പഞ്ച് വോക്സ് കാര്യങ്ങളൊക്കെ പക്കിയാണ് ഞാൻ ഒന്നുകൂടി ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാര്യ കാണിച്ചു തരാം ഇരു വണ്ടി നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ടെക് വിത്ത് കണ്ണാപ്പി ബ്രോ ഇറക്കിയിട്ടുള്ള പോലെയുള്ള ആ സെഡ്വൺ പോലെയാണ് കാരണം പുറത്താണ് അധികം വർക്ക് ഉള്ളു ഉള്ളിലധികം വർക്കില്ല അപ്പോൾ എന്തായാലും ഉള്ളിൽ ഈ ഇപ്പോഴത്തെ സ്റ്റേജായിട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഉള്ളിൽ വർക്ക് ഉണ്ടാവില്ല എന്നല്ല വർക്ക് എന്തായാലും റിലീസിന് മുമ്പ് ഇനിയും അധികം ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ മച്ചാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ സെറ്റ് ആവുമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇരുവണ്ടര എത്ര വർക്ക് ഒക്കെയാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ ഈ മോഡടക്ക നമ്മുടെ പി ആർ ക്രിയേഷൻ ആണുള്ള ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ കഴിഞ്ഞിട്ടില്ല പോകാൻ വരട്ടെ വേറെ ഒരു കാര്യം കൂടി വേറെ രണ്ട് മൂന്ന് കാര്യം കൂടിയും പറയാനുണ്ട് ഒരു വീഡിയോയിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ എന്തായാലും വേറെ ഒന്നല്ല ഇരുപണിര ഇൻറ്റീരിയർ വ്യൂ ഫസ്റ്റ് ഞാൻ കാണിച്ചത് അപ്പോൾ നമുക്ക് വന്നിട്ട് ക്യാബ് തന്നെ കാണാൻ നല്ല രീതിയിലുള്ള ഒരു പെർഫെക്ഷനോട് കൂടി ചെയ്തിട്ടുണ്ട് ഉള്ളിലാണെങ്കിലും അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സാധാരണ രീതിക്കുള്ള ആ ഒരു മാന്യമായിട്ടുള്ള രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എന്തായാലും ഓക്കെയാണ് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇതിലില്ല എന്തായാലും പക്ക പെർഫെക്റ്റ് ഓക്കെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു രീതിക്കുള്ള വണ്ടിയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ വണ്ടി പോയി മുട്ടിൻ്റെ നൈസ് ആയിട്ട് നൈസ് ആയിട്ട് ബാക്ക് അടിച്ച് ബാക്കി പരിപാടികൾക്ക് കിടക്കാം വേറെയൊന്നല്ല സംഭവം നമ്മൾ ഇന്നലെ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സംഭവം വേറെ ഒന്നല്ല എക്സാം ആയിരുന്നു ഇന്ന് എക്സാം ആയിരുന്നു ഇന്ന് രാവിലെ എക്സാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത് അപ്പോൾ അതൊക്കെ അങ്ങനെ പിന്നെ വേറൊരു എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡ് അതായത് സെഡോൺ മോഡ് കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുള്ള ആയിട്ട് നമുക്ക് മനസ്സിലായി കാരണം കുറേ ആൾക്കാർ എന്നോട് വന്ന് പറയുന്നുണ്ട് മറ്റേ പുളി മോഡ് എന്താ പറയുക ഈ ഇത്രയും നല്ലൊരു മോഡ് കളിച്ചിട്ടില്ല എന്നൊക്കെയാണ് കുറെ ആൾക്കാരൊന്ന് പറയുന്നത് അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് പിന്നെ വേറൊരു കാര്യമെന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ നമ്മളെ എന്താ പറയാ കുച്ചിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും സീനില്ല അത് ഏതൊരു കമ്മ്യൂണിറ്റിയിലായാലും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു ഇതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വലിയ സിനീനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ ചെറിയ കുറ്റങ്ങൾ പറഞ്ഞു വേറെ ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ വൈപ്പറോം പറയാം ഇൻ എഫക്റ്റ് ഇല്ലാന്നൊക്കെ അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക ആക്കെ ക്ഷമിക്കുക ഒന്ന് ക്ഷമിക്കുക എന്നോട് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക നമുക്ക് എന്തായാലും അടുത്ത മോഡ്സും വരുന്നല്ലോ നമ്മൾ നിർത്തി പോകണമെന്നില്ലല്ലോ ഈ ഫീൽഡ് നമ്മൾ ഇന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഇനിയും കുറേ മോഡ്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റാക്കാം പിന്നെ വേറൊരു കേസ് ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ മോഡിന് അതായത് ഞാൻ ഇന്നലെ രാവിലത്തെ കാര്യമാണ് പറയണേ ഇന്നലെ രാവിലെ തോടെ ആ ഒരു മോഡിന് ഒരൊറ്റ രാത്രി കൊണ്ട് എട്ട് കെ ഡൗൺലോഡ്സ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഒരു മോഡിൻ്റെ പവർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ആലോചിച്ചാൽ അറിയാവുന്നതുള്ളൂ അപ്പോൾ അതൊക്കെ ഓക്കേ വേറെ പരിപാടി ഒന്നും ഇല്ല അപ്പോൾ വേറെ കാര്യം വേണ്ടി പറഞ്ഞോട്ടെ ഈ ഒരു ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമില്ല ഒരു പോയി ഡൗൺലോഡ് ചെയ്യാത്ത താഴത്തെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഹൈലി എച്ച് ഡി ടെക്സ്റ്റേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്കതിൽ എന്താ പറയുക ഉപമിക്കാൻ വാക്കുകളില്ല എന്നൊക്കെ പറയില്ലേ പറ അതായത് പറയാൻ വാക്കുകളില്ല എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിക്കാണ് അത്രയും പക്കിയായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിലൊക്കെ നോക്കിയാൽ കാണാം വന മേഖലയാണ് കൊടു വനങ്ങളാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഇതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നാളെ മിക്കവാറും വീഡിയോ ഉണ്ടാവും വീഡിയോ ഇല്ലാത്ത ദിവസം നമ്മളെ ലൈവായിട്ട് വരാനും ശ്രമിക്കാം കാരണം ഏകദേശം ഈ ഒരു ബുധനാഴ്ചയോട് കൂടി നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ തീരും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ബേഡ് അല്ലേ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും പിന്നെ പ്ലസ് ടുന്റെ പരീക്ഷ നോക്കിയാൽ പോലെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബാബായി